അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ എത്തിയിട്ടുള്ളത് മുട്ട കൊത്തി ഒഴിച്ചിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന രുചികരമായിട്ടുള്ള ഒരു കറിയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരു സെക്കൻഡ്, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക, ഒന്ന് ലൈക്ക് കൂടി ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക്, ഒരു 4 5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. അപ്പോൾ വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ ഒരു 2 വലിയ സവാള എടുത്താൽ മതി, അതല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 എടുക്കുക കേട്ടോ. എനിക്കിവിടെ ചെറിയ ചെറിയ സവാള ആയതുകൊണ്ടാണ് അങ്ങനെ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം ഒന്ന് കഴുകി കട്ട് ചെയ്തൊക്കെ എടുക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 5 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്, അത് നമുക്കൊന്ന് മാറ്റിവെക്കാം. എന്നിട്ട് ദാ ഇവിടെ എല്ലാം കട്ട് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. സവാള ദാ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അടപ്പ് കത്തിച്ച് ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. ചട്ടി നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ 1/2 ടീസ്പൂൺ കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇത്രയൊന്ന് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മളിപ്പോൾ എടുക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിനൊന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് 1-2 മിനിറ്റോളം ഒന്ന് മൂടി വയ്ക്കാം. 2 മിനിറ്റിന് ശേഷം നമ്മുടെ സവാള ഇവിടെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. എന്നിട്ട് നമുക്കിതിനൊന്ന് ഇളക്കി ഒന്ന് വാട്ടിയെടുക്കാം. ചെറുതായിട്ട് ഒന്ന് ചെറുതായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ മാറ്റി വെച്ചിട്ടുള്ള തക്കാളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല, ഏകദേശം ഒന്ന് വെന്ത രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഇറച്ചി മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതിനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് 2 സെക്കൻഡ് നേരം നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. പച്ചമണം പോയി കഴിഞ്ഞാൽ ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ടൈമിൽ ഉപ്പൊന്ന് നോക്കുക, ഉപ്പ് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതൊന്ന് തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ആ ടൈമിൽ ഞാൻ അവിടെ ഒന്ന് മുട്ട പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഓരോന്ന് പൊട്ടിച്ചതിന് ശേഷമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് മിക്സ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ തീ ഒന്ന് ലോ ഫ്ലെയിമിലിടുക. എന്നിട്ട് ദാ ഇതുപോലെ മുട്ട ഒന്ന് പൊട്ടിച്ച് ഓരോ സൈഡിലായിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കൊന്നും ചെയ്യരുത്. അതിലേക്ക് 2 തണ്ട് വേപ്പില കൂടി ഇട്ടിട്ട് നമുക്കിതിനെ 1-5 മിനിറ്റ് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. 1-5 മിനിറ്റിന് ശേഷം എന്താ നമ്മുടെ കറി ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ നിമിഷ നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന മുട്ട കുത്തി ഒഴിച്ചിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലുള്ള റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് എത്തുന്നത് വരെ താങ്ക്.